ഹലോ ഹായ് എവരി വൺ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാ പ്രേക്ഷകർക്കും കാഫിലാസ് വേൾഡിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് വന്നിരിക്കുന്നുണ്ടല്ലോ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞപ്പൊടി, തക്കാളി ഇവയൊന്നും ഇല്ലാത്ത ഒരു അടിപൊളി ടേസ്റ്റോട് കൂടിയിട്ടുള്ള കറിയാണ്. അതും കളർ നോക്കിയ ഒരു പൊടികളും ചേർക്കാത്ത കറിൻ്റെ കളർ നോക്കി, എന്തൊരു സ്റ്റൈലാല്ല. അപ്പോൾ എന്തൊക്കെയാണ് ഇതിൻ്റെ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് നമുക്കിന്ന് തുടങ്ങാം. അപ്പോൾ എന്താ വെച്ചാൽ, ഇതൊരു കറി ഉണ്ടാക്കിയതാണ്. ഒരു ദിവസം ഇങ്ങനെ ഞാൻ മിനിയാന്ന് ഓർമ്മിക്കുമ്പോൾ നല്ലൊരു കറി, എന്താ സ്പെഷ്യൽ? എപ്പോഴും ഞാൻ രാവിലെ എണീച്ചിട്ട് നമുക്ക് ചിന്തിക്കുന്ന തന്നെയല്ലേ എന്ത് കറി സ്പെഷ്യൽ ഉണ്ടാക്കും, എന്തുണ്ടാക്കും മറ്റേ, ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതല്ലേ നമ്മുടെ പണി. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം അതെങ്ങനെയെന്ന്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ, ഇതിലേക്ക് മുളപ്പൊടി വേണ്ട, കറി മല്ലിപ്പൊടി വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട്, എങ്കിലും ഈ കളർ നോക്കിയേ, ഈ കളർ എങ്ങനെ കിട്ടി നോക്കാമല്ലേ നമുക്ക്. പിന്നെന്താ വെച്ചാൽ, എനിക്ക് കുറച്ച് ജീരകമൊക്കെ ഇട്ടിട്ടുണ്ട്. ജീരകം നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് കുറക്കാം കേട്ടോ. രണ്ട് കുറച്ച് അധികമായി പിന്നെ ഞാൻ അതിടുമ്പോൾ ഞാൻ പിന്നെ കുറച്ച് കോരിക്കളഞ്ഞു. പിന്നെ നന്നായിട്ട് ഇതിലേക്ക് ഇട്ടു, കുറച്ച് ഇട്ടിട്ടുള്ളൂ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കണ്ടേ. കം ഓൺ, ഫാസ്റ്റ് കം, എല്ലാവരും വേഗം വേഗം വന്നോളി. വിയം 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 എന്ത് നമുക്ക് തുടങ്ങാമല്ലേ. ഓക്കെ ബൈ, കം ഓൺ കം ഓൺ, പാഞ്ഞിട്ട് വാ. ഓക്കെ, അപ്പോൾ ചിക്കൻ എടുത്ത്, ആദ്യം ചിക്കൻ എടുത്തിട്ടുണ്ടല്ലോ. അതിലേക്ക് ഒരു അരക്കപ്പ് തൈര് ഒഴിച്ച്, രണ്ട് ചിക്കനാണ് ഞാൻ എടുത്തത്, ചെറിയ ചിക്കനായിരുന്നു. അപ്പോൾ രണ്ട് ചിക്കൻ എടുത്തു, നന്നായിട്ട് തൈര് ഒരു കപ്പ്, ഒരു അരക്കപ്പ് മുക്കാൽ കപ്പ് ഒരു തൈരെടുത്തു, ഒരു കപ്പ് വരെ എടുക്കാം. തൈരെടുത്തിട്ടുണ്ടല്ലോ ചിക്കൻ്റേക്ക് ഇട്ടു. പിന്നെ ഉപ്പ് ചേർത്തിട്ടുണ്ട്, ഉപ്പ് കുറച്ച് മുമ്പേ ഇട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ വേണമെങ്കിൽ ഇട്ടുകൊണ്ടിരിക്കാം നമുക്ക്, കുറച്ച് കുറച്ച് തികഞ്ഞില്ലെങ്കിൽ ഇടാമെന്ന് പറഞ്ഞിട്ട് കുറച്ച് ഉപ്പ് മുമ്പേ ചേർത്ത് വെച്ചതാണ്. അപ്പോൾ ഉപ്പിട്ടതിൻ്റെക്ക് തൈരിട്ടു. ഇതെന്ന് പറഞ്ഞാൽ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്. പച്ചമുളക് ഒരു 10 എണ്ണം വേണം കേട്ടോ. എന്ന് വെച്ചാൽ വേറെ ഒരു എരിവുമില്ല, ഇത് 10 പച്ചമുളക്, ഇതിൻ്റെ എരിവ് മാത്രമേ ഉള്ളൂ നമുക്ക്. 10 or 15 പച്ചമുളക് ഇടുക. ഞാൻ 10 പച്ചമുളകാണ്, 2 ചിക്കൻ എടുത്തത്, 10 or 12 ചിക്കൻ പച്ചമുളക് എടുത്തത്. പിന്നെ നല്ല വലിയൊരു വെളുത്തുള്ളി, പിന്നെ ഒരു കഷ്ണം ഇഞ്ചി, പിന്നെ ഒരു ഒനിയനാണ് എടുത്തത്. സാധാ ഒനിയൻ ഉണ്ടല്ലോ, ചെറിയ ഒരു കുഞ്ഞൊനിയനാണ് എടുത്തെടുത്തത്. അപ്പോൾ അത്രയും കൂടി നന്നായിട്ട് പൊടിച്ചെടുക്കുക, അരക്കണ്ട, പൊടിച്ചാൽ മതി. ഓക്കെ, ചെറിയ മിക്സിൻ്റെ ജാറിലോ അല്ലെങ്കിൽ നമ്മൾ എഡ്മാർക്കിൻ്റെ വലിക്കുന്നുണ്ടല്ലോ അതിലോ എന്തെങ്കിലും പൊടിച്ചെടുത്താൽ മതി. അപ്പോൾ ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് ഒരു 2 മണിക്കൂർ വരെ അവിടെ മൂടി വെക്കുക. ഉണ്ടല്ലോ ഇതുപോലെ മിക്സ് ചെയ്തിട്ട് ഒരു 2 മണിക്കൂർ വരെ മൂടി വെക്കാം നമുക്ക്. നല്ല അടിപൊളി സ്മെല്ലാണ് ഇതിന് കിട്ടുന്നത്. നമുക്ക് ഈ കറിയൊക്കെ വെക്കുമ്പോൾ ഉണ്ടല്ലോ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുമ്പോൾ നല്ല സ്മെല് വരുന്നുണ്ട്. ഉണ്ടല്ലോ ഇതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് മൂടി വെക്കുക. എന്നിട്ടൊരു വലിയ പാത്രം, 2 മണിക്കൂറാണ് ഞാൻ മൂടി വെച്ചത്. പിന്നെ ഇത് വലിയ പാത്രത്തിലേക്ക് കുറച്ച് ഓയിലോ ബട്ടറോ, ഞാൻ ബട്ടറും ഓയിലും മിക്സ് ചെയ്തിട്ടാണ് ഒഴിച്ചത്. എന്നിട്ട് കുറച്ച് ജീരകം, ഒരു 1/2 സ്പൂൺ ജീരകം മതി. ഇത് കുറച്ച് അധികമായിരുന്നു, ഞാൻ കുറച്ച് കോരിയെടുത്തിരുന്നു അതിന്ന്. എന്നിട്ടും അധികമായി, കുറച്ച് അധികമായിരുന്നു. അപ്പോൾ ഒരു 1/2 സ്പൂൺ വരെ ജീരകം, ജീരകം ഇഷ്ടമുണ്ടെങ്കിൽ കുറേ ഇട്ടോ. ഇവിടെ മക്കൾക്കൊന്നും വലിയ ഇഷ്ടമില്ല ജീരകം. ഇട്ടും കഴിഞ്ഞു, കുറച്ച് ഇട്ടാൽ മതി കേട്ടോ നിങ്ങളെ ഇഷ്ടമില്ലെങ്കിൽ. അപ്പോൾ ജീരകം ഒരു 1/2 സ്പൂണും, 2 തരം ജീരകവും, ഒരു കുറച്ച് വലിയ മുളകുണ്ടല്ലോ കറുത്ത മുളക്, ചുവന്ന മുളക്, ഉണക്ക മുളകുണ്ടല്ലോ, കറുത്തതല്ല ഉണക്ക മുളകുണ്ടല്ലോ, അതും കൂടി ചേർത്ത് കൊടുക്കുക. അതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ചൂടായതിന് ശേഷം നമുക്ക് ചിക്കൻ ഇട്ട് വേവട്ടെ. വേണ്ടതിന് ശേഷം ഒരു കപ്പ് പാലെടുത്തിട്ട് അതിൽ ഒരു 10 or 15 അണ്ടിപ്പരിപ്പ് ഉണ്ടല്ലോ, ചൂടുവെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ട് അണ്ടിപ്പരിപ്പ് അരച്ചതാണ് ഞാനിപ്പോൾ ചേർത്തത്. അണ്ടിപ്പരിപ്പ്, 10 or 15 അണ്ടിപ്പരിപ്പ് ചൂടുവെള്ളത്തിൽ കുതിർത്തിട്ട് ഒരു കപ്പ് പാലിൽ അരച്ചെടുക്കുക. സാധാ പാലുണ്ടല്ലോ നമ്മൾ, അതിൽ അരച്ചെടുക്കുക, എന്നിട്ട് ചേർക്കുക. പിന്നെ ഈ അണ്ടിപ്പരിപ്പൊന്നും ഇല്ലെങ്കിൽ ഈ തൈരിൽ ഉണ്ടാക്കിയതിന് ശേഷം, തൈരിൽ ഇട്ട ചിക്കന് ഫ്രൈ ആയതിന് ശേഷം നമുക്കുണ്ടല്ലോ കട്ടി തേങ്ങാപ്പാലുണ്ടല്ലോ, ഒരു ഒരു തേങ്ങാൻ്റെ കട്ടി തേങ്ങാപ്പാൽ, കട്ടി എന്ന് പറഞ്ഞാൽ നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ എടുത്തിട്ട് ഒഴിച്ചാൽ മതി. അപ്പോൾ ഈ അണ്ടിപ്പരിപ്പിൻ്റെ ടേസ്റ്റ് കിട്ടും. അല്ലെങ്കിൽ ഞാൻ ഇതുണ്ടല്ലോ നമ്മളെ പീനട്ട് ഉണ്ടല്ലോ, നരക്കടല, അതൊന്ന് പിന്നെ ചൂട ഇതാക്കിയിട്ട് അരച്ച് ചേർത്താലും മതി. ഓക്കെ, നല്ല ടേസ്റ്റിയാണ്. പിന്നെ ബദാം ചേർക്കാമാണെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ചേർത്താൽ മതി കുറച്ച് അരച്ചിട്ട്. എനിക്ക് അണ്ടിപ്പരിപ്പാണ് ഇഷ്ടപ്പെട്ടത്, അങ്ങനെ അണ്ടിപ്പരിപ്പും കുറച്ച് സാധാ പാലിൽ അണ്ടിപ്പരിപ്പ് അരച്ചിട്ടാണ് ലാസ്റ്റ് ഒഴിച്ചതും. അത് തിളക്കുമ്പോൾ അത് ഒഴിച്ചതിന് ശേഷം, ഒന്ന് തിളച്ചതിന് ശേഷം തീ ഓഫ് ചെയ്തിട്ട് ഇട്ടു. ആ കളർ വന്ന് എന്താ പറയുക, നമ്മൾ മുളക് ഇട്ടില്ലേ, റെഡ് മുളകൊക്കെ ഇട്ടില്ലേ, അതിൻ്റെതാണ് കളർ ഇങ്ങനെ അറിഞ്ഞു വന്നത്. ഓക്കെ, ഈ കളറായത് ഓക്കെ അല്ലേ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂലേ. ഇങ്ങനെ ഒരു കറി നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടോ? ഉണ്ടാക്കിയിട്ടുണ്ടാവോ? ആർക്കറിയാം, ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇതൊന്ന് ടേസ്റ്റ് എല്ലാവരും ചെയ്ത് നോക്കണം. അത്രക്കും ടേസ്റ്റിയാണ്, സൂപ്പർ ടേസ്റ്റാണ്. തൈരിട്ടെന്ന് തന്നെ അറിയുന്നില്ല, അത്രക്കും ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം
മഹത്തായ കമൻറ്റ് ബോക്സിൽ എന്തായാലും അറിയിക്കണം. അപ്പോൾ നിങ്ങൾക്ക് കിട്ടിയാൽ ഉണ്ടാക്കിയിട്ട് വേറെ ആൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ബൈ ബൈ.